Hello, good morning. Good morning, butterflies. Welcome to the online class of Academy English School Kannu. Children, ഇന്ന് നമുക്ക് മലയാളം ക്ലാസ് ആണ്. മലയാളം ക്ലാസ് നമുക്ക് മുഴുവനായിട്ടും കാണാം. ഇന്ന് നമ്മൾ പുതിയ അക്ഷരമാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയ വ്യഞ്ജനാക്ഷരം പഠിച്ചു. ഇന്ന് നമ്മൾ വ്യഞ്ജനാക്ഷരമാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം. ഓക്കെ, എല്ലാവരും ചെക്ക് ചെയ്യൂ. ഹലോ ചിൽഡ്രേൻ, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ. യെസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യെസ് പുതിയ അക്ഷരമാണ്. വ്യഞ്ജനാക്ഷരത്തിലെ മലയാളം വ്യഞ്ജനാക്ഷരത്തിലെ പുതിയ അക്ഷരം എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. യെസ്, എല്ലാവരും മിടുക്കന്മാരാണ്, എല്ലാവരും വീഡിയോ തന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, മിസ് കാണിച്ചു തരുന്ന അക്ഷരം ഏതാ നിങ്ങൾക്കറിയോ? അതെ, നമുക്ക് ചെറിയൊരു പരിചയമുണ്ടല്ലേ. ദാ എന്ന അക്ഷരം പോലെയുണ്ടോ? യെസ്, ദാ എന്ന അക്ഷരം പോലെയുണ്ട്, പക്ഷെ ചെറിയൊരു വളവൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ. ദാ എന്ന അക്ഷരം പോലെയല്ല അല്ലേ, ചെറിയൊരു മാറ്റമുണ്ട്. യെസ് ഇത് ദാ എന്ന അക്ഷരമല്ലത്, ഈ ഭാഗം കണ്ടോ, മിസ് കാണിച്ചു തരുന്ന ഈ ഭാഗം മാറ്റമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ദാ എന്ന് ഈ അക്ഷരം വായിക്കരുത്. ഓക്കെ, ഈ അക്ഷരത്തിൻ്റെ പേരാണ് ഭ. ഭ, എല്ലാവരും മിസ്സിൻ്റെ കൂടെ പറഞ്ഞേ, ഭ ഭ ഭ. ഓക്കെ, ഇനി നമുക്ക് ഈ അക്ഷരം പരിചയപ്പെട്ടിട്ട് യെസ് ഈ അക്ഷരം വരുന്ന ഭ എന്ന അക്ഷരം വരുന്ന പദങ്ങൾ നമുക്ക് പരിചയപ്പെടാം. കൂട്ടുകാരെല്ലാവരും പറഞ്ഞു ഇത് ഏതാണ് അക്ഷരം? ഭ. ഓക്കെ, ഭ എന്ന അക്ഷരമാണല്ലേ. കുറച്ച് കട്ടിയോട് കൂടി നമ്മൾ പറയണല്ലേ, ഭ. ഓക്കെ, ഇനി നമുക്ക് യെസ് പദങ്ങൾ നോക്കാം. ഓക്കെ ഓക്കെ ചിൽഡ്രേൻ, എല്ലാവരും പാഠഭാഗം ശ്രദ്ധിക്കാട്ടോ. പാഠം അഞ്ച്, യെസ് പേജ് നമ്പർ 1010, പേജ് നമ്പർ 10 കേട്ടോ. ഓക്കെ, ഭ എന്ന അക്ഷരമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഭ എന്ന അക്ഷരം നമ്മൾ പരിചയപ്പെട്ടല്ലോ. യെസ്, പിക്ചർ നോക്കി എല്ലാവരും. യെസ്, അതെന്താണ്? ഭരണിയാണല്ലേ, ഭരണിയാണ്. ഭരണി എങ്ങനെ എഴുതുന്നേ നോക്കിയേ. ആദ്യം ഏതക്ഷരം വേണം ഭരണി വരുമ്പോ? ഭരണി വരുമ്പോ യെസ് ആദ്യം ഭ എന്ന അക്ഷരം വരണം. പിന്നെ ഭ രാ, യെസ് ഭ രാ നീ എന്ന അക്ഷരത്തിന് വള്ളിചിഹ്നം. ഭ രാ നീ ഭരണി, ഭരണി. ഓക്കെ, മനസ്സിലായല്ലോ, പിക്ചർ മനസ്സിലായല്ലോ. യെസ് ഭരണി. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? ബട്ടർഫ്ലൈ ആണ്. മിസ്സിൻ്റെ ബട്ടർഫ്ലൈ ആണല്ലോ നിങ്ങളെ. നിങ്ങളെല്ലാവരും മിസ്സിൻ്റെ ബട്ടർഫ്ലൈസ് അല്ലേ. യെസ്, ബട്ടർഫ്ലൈസിൻ്റെ മലയാളം എന്താ നോക്കാം. യെസ്, എന്താണ് ആദ്യ അക്ഷരം? എന്താണ്? ഷ എന്ന അക്ഷരമാണ്. ഓക്കെ, വെരി ഗുഡ്, ഷ. അടുത്തത് ല, ശല. ഭ അം, ശലഭം. ബട്ടർഫ്ലൈക്ക് എന്ത് പറയും? ശലഭം. ഓക്കെ, ശലഭം. ശ ല ഭം ശലഭം, ഭരണി ശലഭം. അടുത്ത അക്ഷരം ഏതാ നോക്കിയേ. ഒരു സ്വരാക്ഷരാണല്ലോ, ഏതാണത്? അതെ, ആ എന്ന അക്ഷരാണല്ലേ. ആ എന്ന അക്ഷരാണല്ലോ. ആ ഭ, ആ ഭ ര ണം, ആഭരണം, ആഭരണം. ഓക്കെ, ഭരണി ശലഭം ആഭരണം. അടുത്തത് നോക്കിയേ, ഭ എന്ന അക്ഷരത്തിന് കെട്ടുകാരം. ഭ ഊ എന്ന സൗണ്ട് ആക്കൂ. ഭ എന്നുള്ളത് ഭൂ, ഭൂ ആവൂല്ലേ, ഭൂ. മ എന്ന അക്ഷരത്തിന് വള്ളിചിഹ്നം. മീ, ഭൂമി, ഭൂമി. ഓക്കെ, അടുത്തത് നോക്കിയേ, ഭ എന്ന അക്ഷരത്തിന് ഏത് ചിഹ്നമാണുള്ളത്? അതെ, ദീർഘ ചിഹ്നമാണല്ലേ. അപ്പൊ എന്ത് വായിക്കും? ഭ ഭ രാ ദം, ഭാരതം. താ എന്ന അക്ഷരത്തിന് അനുസ്വരം, ചിഹ്നങ്ങൾ മറക്കരുത് കേട്ടോ, ഭാരതം. അടുത്ത നോക്കിയേ, ഭ വാ നം, എന്ത് വായിക്കും? ഭവനം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ഭ ര ണി, ഭരണി, ഭരണി. വീ
ഭരണി വീണു. അടുത്ത് നോക്കിയേ, ഞാൻ അക്ഷരത്തിന് യെസ് ദീർഘചിഹ്നം നാ, പിന്നെ അനുസ്വരമുണ്ട്, അപ്പം എന്ത് വായിക്കും? നാം. നാം കുറച്ച് നീട്ടിയിട്ട്, ദീർഘചിഹ്നത്തിൻ്റെ നീട്ടിയിട്ട് അനുസ്വരത്തിൻ്റെത് അം. നാം ഇത് ഏതാണ് ചില്ലക്ഷരം? ഇറ് ആണല്ലേ. യെസ്, നാം ഭാരതീയർ. വായിച്ചല്ലോ. അപ്പൊ ഭ എന്ന അക്ഷരം നമ്മൾ പഠിച്ചു. യെസ്, പദങ്ങൾ ഏതൊക്കെയാണ്? ഭരണി, ശലഭം, ആഭരണം, ഭൂമി, ഭാരതം, ഭവനം, ഭരണി വീണു, നാം ഭാരതീയർ. ഇത്രയും പദങ്ങളാണ് നിങ്ങൾ മിസ്സിനെ യെസ് അക്ഷരങ്ങൾ വെച്ച് വായിച്ച് യെസ് കേൾപ്പിക്കണം. മാത്രമല്ല, നോട്ട്ബുക്ക് എടുക്കുക. നോട്ട്ബുക്ക് എടുത്തിട്ട് യെസ് എന്ന പാഠഭാഗം യെസ് ഹെഡിങ് എഴുതാം. ഹെഡിങ് എഴുതിയിട്ട് യെസ് ഈ പദങ്ങൾ കൂടി നോട്ട്ബുക്കിലേക്ക് പകർത്തണം. ഇനി ഈ അക്ഷരം എങ്ങനെ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ഭ എന്ന അക്ഷരം എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. യെസ്, അത് കൂടി നോക്കിയിട്ട് നിങ്ങൾ യെസ് ആക്ടിവിറ്റി ചെയ്യാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കട്ടോ. നമ്മൾ സാധാരണ ദാ എഴുതുന്നതിൽ താഴ്ന്നിതുപോലെ ഇങ്ങനെ എടുത്തു. യെസ്, ഇവിടെ നിന്ന് ഇങ്ങനെ, പിന്നെ യെസ് നമ്മൾ ത്രീ എഴുതുന്നില്ലേ, അതുപോലെ ഇങ്ങനെ എഴുതി യെസ് ഇതുപോലെ ഇങ്ങനെ വളക്കണം, യെസ് പോലെ. ഓക്കെ, ഒന്നുകൂടി നോക്കിയേ. ഇതുപോലെ ഇങ്ങനെ എടുത്തു, പിന്നെ എസ് പോലെ എടുക്കുന്നു. മനസ്സിലായോ? ഭ, ഭ ആദ്യം നമ്മൾ യെസ് ഇതുപോലെ എടുത്ത് മിസ് കളർ ചേഞ്ച് ചെയ്തിട്ട് കാണിച്ചത്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ലെറ്റർ എസ് പോലെ, അല്ലേ, അല്ലെങ്കിൽ ഢ എന്ന അക്ഷരം പോലെ യെസ് എഴുതണം. മനസ്സിലായല്ലോ? ഏതാണ് അക്ഷരം? അക്ഷരം ഭ, ഭ എന്ന അക്ഷരമാണ്. ദ എന്ന അക്ഷരം എങ്ങനെയാണ്? ദ എന്ന അക്ഷരം എങ്ങനെയാണ്? ഇങ്ങനെയാണല്ലേ. യെസ്, ചെരിവൊന്നുമില്ല അല്ലേ. ഇതിനെന്തുണ്ട്? ചെരിവുണ്ട്. യെസ്, എസ് പോലെ. ഭ, ഭ. ഓക്കെ, ഒരിക്കൽ കൂടി കാണിച്ചു തരാം. ഭ. ഓക്കെ, നിങ്ങൾ നല്ല വൃത്തിക്ക് മിസ്സിനെ യെസ് നോട്ട്ബുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? യെസ് മിസ്സിന് ഫോട്ടോ സെൻഡ് ചെയ്യണം. അത് മാത്രമല്ല, ടെക്സ്റ്റ് ബുക്കിലെ ബാക്ക് സൈഡ് അറിയാലോ നമ്മൾ ആക്ടിവിറ്റി ചെയ്യുന്നത്. അത് കൂടി പദങ്ങൾ ഭ എന്ന അക്ഷരമൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് മിസ്സിന് ഫോട്ടോ സെൻഡ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പഠിച്ച അക്ഷരങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പദങ്ങൾ വായിച്ചത്. യെസ്, പുതിയ അക്ഷരം ഏതാണ് പഠിച്ചത്? ഭ എന്ന അക്ഷരം. ഭ എന്ന അക്ഷരം എങ്ങനെ എഴുതും? യെസ്. ഓക്കെ, മനസ്സിലായല്ലോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ചിൽഡ്രൻ, എല്ലാവരും മിടുക്കന്മാരായിട്ട് ആക്ടിവിറ്റി ഒക്കെ ചെയ്തിട്ട് മിസ്സിനായേക്കാം. സീ യു.